ഗുജറാത്തിലെ ബറോഡ മ്യൂസിയത്തില് ഒരു വലിയ കല്ല് പ്രദർശിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതിന് താഴെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ആയിരത്തി ഇരുന്നൂറ് കിലോ ഭാരമുള്ള ഈ കല്ല് ഒരാൾ തനിയെ എടുത്തു വെക്കി നെഞ്ചിൽ വെച്ചുകൊണ്ട് നീക്കിയിട്ടുള്ള ഒരു കല്ലാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഡിസംബർ ഇരുപത്തി മൂന്നിന് വെറും ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഈ സാഹസം ചെയ്തത് അയാളുടെ പേര് ഗുലാം മുഹമ്മദ് എന്ന ദ ഗ്രേറ്റ് ഗാമ പേൽവാൻ തന്റെ ജീവിതകാലം മുഴുവൻ തോൽവി എന്താണെന്ന് ഇയാൾ ലോകം കണ്ട ഗ്രേറ്റസ്റ്റ് റിസ്ലർ എന്നറിയപ്പെടുന്നു കല്ലിന് താഴെ എഴുതിയിരിക്കുന്ന ഈ വാക്കുകൾ എത്രത്തോളം സത്യമായിരിക്കും ആയിരത്തി ഇരുന്നൂറ് കിലോ ഭാരം താങ്ങി നടക്കുന്നു തോൽവി എന്തെന്നറിയാത്ത ജന്മമാണെന്ന് പറയുന്നു ഒരു കാര്യം ഉറപ്പാണ് മരിച്ച് അറുപത് വർഷങ്ങൾക്ക് ശേഷവും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ സ്ഥാനം അയാൾ വെല്ലുവിളിച്ച് നേടിയതാണ് തന്നെക്കാൾ ശക്തരാണെന്ന് പറഞ്ഞവരെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ടും നേരിട്ടുകൊണ്ടും നേടിയത് മലൈക്കോട്ടൈ വാലിബൻ എന്നത് ദ ഗ്രേറ്റ് ഗാമയുടെ കഥയാണോ പറയുന്നത് എന്നൊരു ചർച്ചയുണ്ടായിരുന്നു ഇത്രയും നല്ലൊരു ശക്തനായ ഹീറോ മെറ്റീരിയൽ ആയിട്ട് വരാൻ മാത്രം അങ്ങനെ നമ്മൾ സംശയിക്കാൻ മാത്രം ആരാണ് ഈ ഗാമ ദ ഗ്രേറ്റ് ഗാമ നമ്മളുടെ എല്ലാവരുടെയും ആരാധനാപാത്രമായിട്ടുള്ള ബ്രൂസ്ലിയെ വരെ സ്വാധീനിച്ച ദ ഗ്രേറ്റ് ഗാമയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാവർക്കും സ്വാഗതം ഒരു പുതിയ വീഡിയോയിലേക്ക് ഇന്ത്യ ബ്രിട്ടീഷ് റൂളിൽ ഉണ്ടായിരുന്ന കാലം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് പഞ്ചാബിലെ ജബോവിൽ വില്ലേജില് ദ ഗ്രേറ്റ് ഗാമ എന്നറിയപ്പെടുന്ന ഗുലാം മുഹമ്മദ് ബക്ഷ് ഭട്ട് ഒരു റെസ്ലർ ബാക്ക്ഗ്രൗണ്ട് കുസ്തി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്ന ഫാമിലി ആയിരുന്നു ഗാമയുടേത് തന്റെ പിതാവായിരുന്ന മുഹമ്മദ് അസീസ് ബക്ഷിന്റെ കൂടെ ദിവസവും ട്രെയിനിങ്ങിന് പോകുമായിരുന്നു ഗാമ എന്നാൽ ഗാമയുടെ ജീവിതം മാറിമറിയുന്നത് തന്റെ ആറാമത്തെ വയസ്സിലാണ് ഗാമയുടെ പിതാവ് മുഹമ്മദ് അസീസ് ബക്ഷ് മരണപ്പെടുന്നു വളരെ ചെറുപ്പമായിരുന്ന ഗാമയോട് തന്റെ അച്ഛൻ മരിച്ചുപോയതാണ് ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല അല്ലെങ്കിൽ അച്ഛനെ നിനക്ക് ഇനി കാണാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം പറഞ്ഞു മനസ്സിലാക്കാൻ ആർക്കും സാധിച്ചില്ല ഒരു വർഷത്തോളം കഴിഞ്ഞിട്ടാണ് ഗാമ തന്റെ പിതാവിന്റെ മരണത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയതെന്ന് പറയുന്നു പിതാവിന്റെ മരണശേഷം പിന്നീട് മുത്തശ്ശന്റെ മേൽനോട്ടത്തിലായിരുന്നു ഗാമയുടെ ജീവിതം മുത്തശ്ശന്റെ ശിക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന ഗാമയ്ക്ക് അധികം വൈകാതെ മുത്തശ്ശനെ നഷ്ടപ്പെടുന്നു ഗാമ ഒരു ഗുസ്തി വിരനാകണം അല്ലെങ്കിൽ ലോകം കണ്ട ഗുസ്തി വിരനാകണം എന്നത് ആർക്കും തടയാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെയാണ് മുത്തശ്ശന്റെ മരണശേഷവും ഗാമയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് അമ്മാവൻ ഇടയാണ് ഗാമയുടെ അമ്മാവനും ഗുസ്തികാരനായിരുന്നു പിന്നീട് അമ്മാവന്റെ ശിക്ഷണത്തിലാണ് ഗാമ വളരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ലിറ്റിൽ ഗാമയ്ക്ക് അന്ന് പത്ത് വയസ്സ് ജോധ്പൂരിൽ വെച്ച് നടക്കുന്ന നാനൂറോളം ഗുസ്തിബരന്മാർ പങ്കെടുക്കുന്ന ഒരു കോമ്പറ്റീഷൻ ഏറ്റവും കൂടുതൽ ബൈതാക്ക് എടുക്കുന്ന ആളെയാണ് വിജയിയായിട്ട് പ്രഖ്യാപിക്കുക ബൈ എന്ന് വെച്ചാൽ സ്കോട്ട് ചെയ്യുന്നതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു സ്ട്രെങ്ത് ആൻഡ് എക്സസൈസ് ആണ് മുതിർന്നവർ മാത്രം ഉണ്ടായിരുന്ന ഈ മത്സരത്തിൽ പക്ഷെ പങ്കെടുക്കാനായിട്ട് ലിറ്റിൽ ഗാമയും താൽപര്യം പ്രകടിപ്പിക്കുകയാണ് ആദ്യം സംഘാടകർ സമ്മതിച്ചില്ലെങ്കിലും ലിറ്റിൽ ഗാമയുടെ ആ താൽപര്യവും ധൈര്യവും കോൺഫിഡൻസ് ഒക്കെ കണ്ടപ്പോൾ അത് കണക്കിലെടുത്ത് അവസാന മത്സരത്തിൽ പങ്കെടുക്കാൻ സമ്മതിക്കുകയായിരുന്നു എന്നാൽ മത്സരം അവസാനിക്കാറായപ്പോഴ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നാനൂറ് പേരോളം മത്സരിച്ച മത്സരത്തിലെ വിജയത്തോട് അടുക്കുന്ന അവസാന പതിനഞ്ച് പേരില് പത്തു വയസ്സുള്ള ലിറ്റിൽ ഗാമയും ഉണ്ടായിരുന്നു മണിക്കൂറുകൾ നീണ്ട മത്സരത്തില് പത്ത് വയസ്സുള്ള ഒരു കുട്ടി അയ്യായിരത്തോളം ബൈതാക്കുകൾ ചെയ്ത് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നു മത്സരം കാണുന്നുണ്ടായിരുന്ന ജോധ്പൂരിലെ മഹാരാജാവ് ലിറ്റിൽ ഗാമയെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും ഈ മത്സരത്തിലെ യഥാർത്ഥ വിജയി പത്ത് വയസ്സുള്ള ഈ കുട്ടിയാണെന്ന് പറയുകയും ചെയ്തു എന്നാൽ കടുത്ത ഈ മത്സരത്തിന് ശേഷം തളർന്നു വീണ ലിറ്റിൽ ഗാമയ്ക്ക് മത്സരങ്ങളോടുള്ള കമ്പം കുറയുകയല്ല കൂടുകയാണ് ചെയ്തത് തന്റെ അച്ഛന്റെ ആഗ്രഹം പോലെ ഒരു വലിയ പേൽവാനാവാൻ ഒരു വലിയ ഗുസ്തി വിരനാകാനായിട്ട് ശരീരവും മനസ്സും വളർത്തി ലിറ്റിൽ ഗാമ െ പണിയെടുത്തും നല്ല പോഷകാഹാരം കഴിച്ചും ദിവസവും ട്രെയിനിങ് ചെയ്തും ദിവസങ്ങളിൽ മുഴുവൻ ആ മത്സരങ്ങളിൽ ഏർപ്പെട്ടും ഒരു മികച്ച ഗുസ്തിക്കാരനാവാൻ വേണ്ടിയിട്ട് ഗാമ കഷ്ടപ്പെട്ടു വളർന്നു വരും തോറും ഗാമയ്ക്ക് മറ്റു ഗുസ്തിവീരന്മാരിൽ നിന്ന് എന്തെങ്കിലും കുറവുള്ളതായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗാമയുടെ ഉയരം മാത്രമാണ് അഞ്ചടി ഏഴ് ആയിരുന്നു ഗാമയുടെ ഉയരം എന്നാൽ ഗാമയുടെ ആത്മവിശ്വാസം എന്താണെന്ന് കൂടെയുള്ളവർ പറഞ്ഞത് ഗാമയുടെ പതിനേഴാമത്തെ വയസ്സിലാണ് അതുവരെ ദിവസവും തന്നാൽ കഴിയുന്നത്ര അത്ര സഹവീരന്മാരുടെ കൂടെ മത്സരത്തിൽ ഏർപ്പെടുകയും അതിനെല്ലാം നിഷ്പ്രയാസം വിജയിക്കുകയും ചെയ്ത ഗാമയ്ക്ക് തന്റെ കുറവുകളെ നോക്കി കാണുന്നവരെ കാണിക്കാനും അല്ലെങ്കിൽ ഗുസ്തിയിലെ ഒരു വലിയ ചൂടുമാറ്റത്തിനും തന്നെക്കാൾ വലിയൊരു പോരാളിയുമായിട്ടുള്ള ഏറ്റുമുട്ടൽ അനിവാര്യമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് തന്റെ പതിനേഴാമത്തെ വയസ്സില് ഗാമ മറ്റൊരു ഇന്ത്യൻ റെസ്ലിംഗ് ചാമ്പ്യൻ ആയിരുന്ന റഹീം ബക്സ് സുൽത്താനി വാലയെ ചാലഞ്ച് ചെയ്യുന്നു റഹീം സുൽത്താനി ബാല തന്റെ മുപ്പതുകളിലായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഗുസ്തിയിൽ നിന്ന് റിട്ടയർ ചെയ്യാം എന്ന് ചിന്തയിലിരിക്കുമ്പോഴാണ് ടൂർണമെന്റിൽ ഗാമയുമായിട്ടുള്ള ഏറ്റുമുട്ടൽ വരുന്നത് റഹീമിന് മുമ്പില് ഗാമ വെറും പതിനേഴ് വയസ്സുള്ള അഞ്ചടി ഏഴഞ്ചി വരെ മാത്രം ഉയരമുള്ള ഒരു പേൽവാനാണ് ആണെങ്കിൽ പ്രൊഫഷണലി നല്ലൊരു വിൻ റെക്കോർഡ് ഉള്ള ഒരു പ്ലെയർ ആണ് മാത്രമല്ല ഇയാളുടെ ഉയരം എന്ന് പറയുന്നത് ഏഴടിയോളമായിരുന്നു ഗുസ്തിയിലെ ഉയരത്തിന്റെ കമ്പാരിസണ് വലിയ പ്രാധാന്യം ഇല്ലെങ്കിലും ഒരു സാധാരണ കാണിക്ക് മുമ്പില് വിജയ സാധ്യത റഹീമിന് തന്നെയായിരിക്കും എന്നാൽ ഗാമയുടെ കോൺഫിഡൻസ് വേറെ ഒന്ന് തന്നെയായിരുന്നു നിഷ്പ്രയാസം റഹീമിനെ തോൽപ്പിക്കാം എന്ന് ഗാമ കരുതിയിരുന്നു ആദ്യ റൗണ്ടിൽ ഡിഫൻഡ് ചെയ്ത ഗാമ രണ്ടാം റൗണ്ടിൽ റഹീമിന് നല്ലൊരു മത്സരം കൊടുത്തു എങ്കിലും എളുപ്പമായിരുന്നില്ല ഗാമയ്ക്ക് റഹീമിനെ കീഴ്പ്പെടുത്താൻ മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും ചോരയൊലിച്ച ഗാമ തോൽവി സമ്മതിക്കും എന്ന് കരുതിയ റഹീമിനും റഹീമിനെ താൻ ഈസി ആയിട്ട് തോൽപ്പിക്കും എന്ന് കോൺഫിഡൻസ് ഉണ്ടായിരുന്ന ഗാമയ്ക്കും അന്നേ ദിവസം കണക്കൂടലുകൾ തെറ്റി ഒരു വിജയിയെ തരാതെ ഈ മത്സരം സമനിലയിൽ അവസാനിക്കുന്നു അവിടെ നിന്ന് തുടങ്ങി പിന്നീടുള്ള പതിനഞ്ചോളം വർഷങ്ങൾ പേരുകേട്ട ഗുസ്തി ചാമ്പ്യന്മാരുമായെല്ലാം ഗാമയുടെ മത്സരങ്ങൾ വന്നു ഒരിക്കൽ പോലും ജയം എന്താണെന്നറിയാൻ എതിരാളികൾക്ക് ഗാമ അവസരം കൊടുത്തില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് വരെയുള്ള ഗാമയുടെ യാത്രയില് തോൽവി എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിലും ഒരാളുടെ അടുത്ത് മാത്രം സമനിലയിൽ ഒതുങ്ങേണ്ടി വന്നു അത് പതിനേഴാം വയസ്സിലെ തന്റെ എതിരാളിയായിരുന്ന റഹീം തന്നെയായിരുന്നു അന്നത്തെ മത്സരത്തിന് ശേഷം പിന്നീട് മൂന്ന് പ്രാവശ്യം റഹീം ഗാമ പോരാട്ടം ഉണ്ടായെങ്കിലും കൃത്യമായിട്ട് ഒരു വിജയം കണ്ടെത്താനായിട്ട് കാണികൾക്ക് കഴിഞ്ഞില്ല എല്ലാം സമനിലയിൽ അവസാനിച്ചു എന്നാൽ റഹീം ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി പോയ ഒരു ചാമ്പ്യൻ ആയിരുന്നു എന്നാൽ ഗാമയ്ക്ക് കീഴടക്കേണ്ടത് ലോക നേട്ടങ്ങളായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് ലോകരാജ്യങ്ങളിലേക്ക് മത്സരിക്കാനുള്ള വലിയ കടമ്പകൾ കടക്കാൻ ഗാമ തയ്യാറായിരുന്നു ടൂർണമെന്റിൽ പങ്കെടുക്കാനായിട്ട് ഇംഗ്ലണ്ടിലേക്ക് എത്തിയ ഗാമയ്ക്ക് പക്ഷേ ഉയരക്കുറവന്റെ പേരിൽ എൻട്രി നിഷേധിക്കപ്പെടുന്നു ഉയരത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടത് ഗാമയ്ക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നിരിക്കണം പത്താം വയസ്സിൽ നാനൂറ് മുതിർന്നവരുടെ കൂടെ മത്സരിച്ച് വിജയിച്ചതും പതിനേഴാം വയസ്സിൽ ഏഴടിയുള്ള റഹീമിനെ തോൽപ്പിച്ചതുമായ ഗാമയ്ക്ക് അയാളെ ഉയരത്തിന്റെ പേരിൽ അങ്ങ് മാറ്റി നിർത്തിയത് പ്രകോപിപ്പിച്ചിരിക്കാം ഗാമ പിന്നീട് ഒരു വെല്ലുവിളി നടത്താണ് മുപ്പത് മിനിറ്റ് മതി നിങ്ങൾ പറയുന്ന മൂന്ന് റെസ്ലേഴ്സിനെ ഞാൻ മലർത്തി അടിച്ചിരിക്കും ആർക്ക് വേണമെങ്കിലും ചലഞ്ച് ഏറ്റെടുക്കാം ഒരു ഇന്ത്യക്കാരനായതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരന്റെ പുലംബലോ ആയി കണ്ടുകൊണ്ടാവാം ആരും ചലഞ്ചിന് തയ്യാറായി വന്നില്ല എന്നാൽ ഗാമ പിന്നീട് ചെയ്തത് പേര് കേട്ട റെസ്ലർ ചാമ്പ്യന്മാരെ നേരിട്ട് വെല്ലുവിളിക്കുകയായിരുന്നു അമേരിക്കയിലെ ത്രീ ടൈംസ് ഹെവി വെയിറ്റ് ചാമ്പ്യൻ ആയിരുന്ന സ്റ്റാനിസ്ലോസ് സെബിസ്കോയെയും അമേരിക്കൻ റെസ്ലർ ആയിരുന്ന ഫ്രാങ്ക് ആൽവിൻ ഗോച്ചിനെയും അടക്കം ഗാമ വെല്ലുവിളിക്കുന്നു എന്നാൽ ഇവരാരും ഗാമയുടെ വെല്ലുവിളി അംഗീകരിച്ചുമില്ല മറുപടിയും കൊടുത്തില്ല എന്നാൽ ഇത്രയും വലിയ ഒരു വെല്ലുവിളി നടത്തുന്ന ഇന്ത്യക്കാരനോട് ഏറ്റുമുട്ടാനായിട്ട് ഡോക്ടറും ഫുട്ബോൾ പ്ലെയറും റിസലറും ഒക്കെയായ ബെഞ്ചമിൻ റോളർ തയ്യാറാവണം ഈ ടൂർണമെന്റിലെ ആദ്യ മത്സരം ബെഞ്ചമിനും ഗാമയും തമ്മിലായിരുന്നു വിശന്നിരുന്ന സിംഹത്തിന്റെ അടുത്ത് പെട്ട പോലെയായിരുന്നിരിക്കണം ബെഞ്ചമിന്റെ അവസ്ഥ ഒരുപാട് ദിവസത്തെ കാത്തിരുമിന് ശേഷം തനിക്ക് കിട്ടിയ എതിരാളിയായ ബെഞ്ചമിനെ ഗാമ മത്സരം തുടങ്ങി പത്ത് മിനിറ്റിനുള്ളിൽ തോൽപ്പിച്ചു കളഞ്ഞു പിന്നീടുള്ള ദിവസം ബാക്കിയുള്ള റെസലേഴ്സിനെയും തോപ്പിച്ചുകൊണ്ട് ഗാമ ടൂർണമെന്റ് വിന്നറായി ഈ വിജയം ഗാമയ്ക്ക് ഒഫീഷ്യൽ ടൂർണമെന്റിലേക്കുള്ള വഴിയൊരുക്കിയെന്നും പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തിലെ ജോൺ ബുൾ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യൻഷിപ്പിലെ ഫൈനലിസ്റ്റുകൾ ഒരാൾ നമ്മുടെ സ്വന്തം ഗ്രേറ്റ് ഗാമയാണ് ഗാമയുടെ എതിരാളി മുൻപൊരിക്കൽ ഗാമയുടെ വെല്ലുവിളി മൈൻഡ് ചെയ്യാതിരുന്ന ദ ഗ്രേറ്റ് ചാമ്പ്യൻ സ്റ്റാനിസ്ലോസ് സെബിസ്കോയും ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ പത്തിന് നടന്ന ഈ ചാമ്പ്യൻസ് ഫൈനലിന് ഇരുന്നൂറ്റമ്പത് പൗണ്ടും ജോൺ ബുൾ ബെൽറ്റും ആയിരിക്കും സമ്മാനത്തുകയായിട്ട് വിജയിക്ക് ലഭിക്കുക മത്സരം ആരംഭിച്ചു എന്നാൽ കാണികളെല്ലാം അമ്പരിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ സ്വന്തം ഗ്രേറ്റ് ഗാമയും ലോകം കണ്ട ഗ്രേറ്റ് ചാമ്പ്യൻ സ്റ്റാനിസ്ലോസും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഗാമ ശരിക്കും സ്റ്റാനിസ്ലോസിനെ അവസനാക്കി മത്സരത്തിന്റെ തുടക്കം മുതലേ ഗാമയ്ക്ക് തന്നെയായിരുന്നു മുൻതൂക്കം കൃത്യമായി ഗാമയ്ക്ക് മേലെ ആധിപത്യ സ്ഥാപിക്കാനായിട്ട് സ്റ്റാനിസ് ലോസിന് കഴിഞ്ഞില്ല താൻ തോൽക്കാൻ പോവുകയാണെന്ന് ഉറപ്പിക്കുമ്പോഴെല്ലാം തിരിച്ച് പൊസിഷനിലേക്ക് വന്നു നിന്ന് സ്റ്റാനിസ്ലോസ് തോൽവിയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു സ്റ്റാനിസ്ലോസിന്റെ ആരാധകർക്കിടയില് അദ്ദേഹത്തിന്റെ ഈ പിൻവാങ്ങൾ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുന്നു അങ്ങനെ മൂന്ന് മണിക്കൂർ നീണ്ട മത്സരത്തില് തോൽവിക്ക് പിടികൊടുക്കാതെ സ്റ്റാനിസ്ലോസ് ഗാമയോടൊപ്പം സമനില പിടിച്ചു എന്നാൽ ഫൈനൽ മത്സരമാണ് സമനിലയിലായിട്ട് ഒതുക്കാൻ പറ്റുന്ന മത്സരമല്ല അതുകൊണ്ട് തന്നെ ഒരാഴ്ചയ്ക്ക് ശേഷം സെപ്റ്റംബർ പതിനേഴിന് വെച്ച ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കാൻ പക്ഷേ സ്റ്റാൻസ് എത്തിയില്ല അതുകൊണ്ട് ഗാമയെ വിജയിയായിട്ട് പ്രഖ്യാപിക്കുകയും ജോൺ ബുൾബെൽറ്റും സമ്മാനത്തുകയും ഗാമയ്ക്ക് ലഭിക്കുകയും ചെയ്തു ഇന്ത്യയ്ക്ക് പുറത്തുള്ള തന്റെ യാത്രയിൽ പിന്നീട് ഗാമ നേരിട്ട ചാമ്പ്യന്മാര് മോറിസ് ഡെറിയാസ് ജോഹാൻ ലെം ജെസ്സി പീറ്റേഴ്സൺ ഇവരെ എല്ലാം ജയിക്കാനായിട്ട് ഗാമയ്ക്ക് സാധിച്ചു ടാറോ മിയാക്കെ ജോർജ് ഹാക്കിൻ ഷിവിറ്റ് ഫ്രാങ്ക് ഗോച്ച് എന്നിങ്ങനെയുള്ള വേൾഡ് ചാമ്പ്യന്മാരായ ചിലർ മാത്രം ഗാമയുടെ വെല്ലുവിളിക്ക് മറുപടി കൊടുക്കാതെ പിറ്റിലിറങ്ങാതെ മാറി നിന്നു തന്നെ തോൽപ്പിക്കുകയാണെങ്കിൽ ടൂർണമെന്റ് പ്രൈസ് തന്നെ തോൽപ്പിക്കുന്ന അയാൾക്ക് നൽകാം എന്ന് ഗാമ പറഞ്ഞിട്ടും പലരും മത്സരത്തിന് മുതിർന്നില്ല തിരികെ നാട്ടിലെത്തിയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിന് തന്നെ മൂന്ന് പ്രാവശ്യം സമനിലയിലാക്കിയ ഏഴടിയുള്ള ഗുസ്തി ചാമ്പ്യൻ റഹീം സുൽത്താനി വാലയുമായിട്ട് ഒരു മത്സരത്തിൽ കൂടി പങ്കെടുക്കാനായിട്ട് ഗാമയ്ക്ക് അവസരം ലഭിക്കുകയാണ് ഇതുവരെ തോൽവി എന്താണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിലും തന്നെ സമനിലയിൽ നിർത്തിയ എതിരാളിയെ ഒരിക്കൽ കൂടി ഏറ്റുമുട്ടാനായിട്ട് ഗാമ തയ്യാറെടുക്കുന്നു ലോകമെമ്പാടുമുള്ള കാണികൾ അണിതിരുന്ന മത്സരത്തിൽ ഗാമ വളരെ അഗ്രസീവ് ആയിരുന്നു എന്ന് പറയുന്നു എന്നാൽ തന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൈമുതലാക്കിയ റഹീം ഗാമയുടെ നീക്കങ്ങളെല്ലാം ചെറുത്തു നിന്നു ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പേൽവാളികൾ തമ്മിലുള്ള മത്സരത്തില് അവസാനമായപ്പോഴേക്കും റഹീം തളർന്നു തുടങ്ങിയിരുന്നു അന്ന് ഗാമയുടെ ദിവസമായിരുന്നു ഗാമ റഹീമിനെ പരാജയപ്പെടുത്തി ഇന്ത്യയിലെ നമ്പർ വൺ റെസ്ലർ എന്ന സ്ഥാനം അങ്ങനെ ഗാമയ്ക്ക് സ്വന്തം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് വരെയുള്ള കാലഘട്ടത്തിൽ ഗാമയുടെ വലിയ മത്സരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി ഗാമയും സ്റ്റാനിസ്ലോസും തമ്മിൽ അതായത് ജോൺ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ വെച്ച് ഗാമയമായിട്ട് സമനിലയിലാവുകയും പിന്നീട് ഫൈനലിന്റെ രണ്ടാം റൌണ്ടിൽ മത്സരിക്കാനെത്താതിരിക്കുകയും ചെയ്ത അതേ സ്റ്റാനിസ്ലോസ് ഇവർ തമ്മിൽ ഇന്ത്യയിൽ വെച്ച് ഒരു മത്സരം നടക്കുന്നു എന്നാൽ മുൻപ് മത്സരിച്ച പോലെ മണിക്കൂറുകൾ നീണ്ട ഒരു മത്സരം ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യം ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ഗാമ സ്റ്റാനിസ്ലോസിനെ പരാജയപ്പെടുത്തി സ്റ്റാനിസ്ലോസ് അന്ന് ഗാമയെ പുകഴ്ത്തിക്കൊണ്ട് ടൈഗർ എന്ന് വിളിച്ചു ദ ഗ്രേറ്റ് കാമയുടെ പ്രസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഏറ്റവും അവസാനത്തെ ഫൈറ്റ് എന്ന് പറയുന്നത് ബൽറാം ഹീറമാൻ സിംഗ് യാദവ് എന്ന ഒരാളുടെ ഒപ്പമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപത്തിരണ്ടിലെ തന്റെ അറുപത്തിനാലാമത്തെ വയസ്സിൽ ഹൈദരാബാദിൽ വെച്ച് നടന്ന ഈ ഫൈറ്റിൽ ഗാമയ്ക്ക് പക്ഷെ പഴയ പ്രതാപത്തിൽ അങ്ങ് നിലനിൽക്കാൻ കഴിഞ്ഞില്ല ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണല്ലോ എന്ന് പറയുന്ന പോലെ മുൻപ് ഇതുവരെ മത്സരിച്ച മത്സരങ്ങളിൽ യാതൊരു പരാജയവും നേരിട്ടിട്ടില്ലാത്ത ഗാമ നിന്നിരുന്ന സ്ഥാനത്ത് ഇതുവരെ ഒരു പരാജയം പോലും നേരിട്ടിട്ടില്ലാത്ത ഹിരമാൻ സിംഗ് യാദവ് നിൽക്കുന്നു മണിക്കൂറുകൾ നീണ്ട പോരാട്ടത്തില് ഗാമയ്ക്ക് ഹിറമാൻ സിംഗ് യാദവിനെ തോൽപ്പിക്കാൻ സാധിച്ചില്ല പക്ഷേ മത്സരം സമനിലയിൽ അവസാനിച്ചു ഹീരമാനുമായിട്ടുള്ള ഗാമയുടെ ഈ പോരാട്ടത്തിന് ശേഷം ഗാമ നേരിട്ടിട്ടുള്ള ടഫസ്റ്റ് പ്ലെയർ ആണ് ഹീറമാൻ എന്ന് ജനങ്ങൾ പറഞ്ഞപ്പോൾ താൻ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള ടഫസ്റ്റ് പ്ലെയർ ആരാണെന്നുള്ള ചോദ്യത്തിന് ഗാമ പറഞ്ഞത് അത് പതിനേഴാം വയസ്സിൽ താൻ ഏറ്റുമുട്ടിയ ഏഴടിയുള്ള റഹീം സുൽത്താൻ ആണെന്നാണ് തന്റെ കരിയറിൽ വലിയൊരു സ്ഥാനം നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഗാമയുടെ ജീവിതത്തിലെ അവസാന വർഷങ്ങൾ വളരെയധികം കടുപ്പമേറിയതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചില് തന്റെ പതിമൂന്ന് വയസ്സുള്ള മകന്റെ മരണം ഗാമയെ വല്ലാതെ തളർത്തിയിരുന്നു അഞ്ച് ആൺമക്കളും നാല് പെൺമക്കളും ഉണ്ടായിരുന്ന ഗാമയ്ക്ക് ചെറിയ പ്രായത്തിൽ തന്നെ തന്റെ ആൺമക്കളെല്ലാം മരണത്തിന് കീഴടങ്ങേണ്ടത് കാണേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് ബ്രിട്ടീഷ് ഇന്ത്യ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് മാറിയപ്പോൾ ഗാമ പാകിസ്ഥാനിലേക്ക് മാറിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പാകിസ്ഥാനിലെ ലാഹോറിൽ വെച്ച് ദ ഗ്രേറ്റ് ഗാമ വിടവാങ്ങി ഗാമ ഒരു അത്ഭുതമായിരുന്നു ലോകത്തിന് ഗാമയുടെ ശക്തിയുടെ സ്ട്രെങ്ത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കിയ ബ്രൂസ്ലി വരെ ഗാമയുടെ ട്രെയിനിംഗ് രീതികളും എക്സസൈസുകളും ഒക്കെ ഫോളോ ചെയ്തിരുന്നെന്ന് പറയുന്നു ദ ഗ്രേറ്റ് ഗാമ പലരുടെയും ആരാധനാപാത്രമാണ് പല കഥകളും ഗാമയെ പറ്റി നിലനിൽക്കുന്നുണ്ട് അവിശ്വസനീയമായിട്ടുള്ള കഥകളും ഇതിൽപ്പെടും ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലെ ബറോഡയിൽ വെച്ച് നടന്ന റെസ്ലിംഗ് ടൂർണമെന്റിൽ ഗാമ ആയിരത്തി കിലോഗ്രാം ഭാരമുള്ള ഒരു കല്ലെടുത്ത് നെഞ്ചിനോട് വെക്കുകയും കുറച്ചു ദൂരം നടന്ന് അത് നീക്കിയിടുകയും ചെയ്തു ഇങ്ങനൊരു കഥ നിലനിൽക്കുന്നുണ്ട് ഈ ആയിരത്തി കിലോഗ്രാം ഭാരമുള്ള കല്ല് എന്ന് പറയുന്നത് ബറോഡ മ്യൂസിയത്തിൽ ഇപ്പോഴും ഡിസ്പ്ലേ ആയിട്ട് വെച്ചിട്ടുണ്ട് ഒരു ദിവസത്തെ ഗാമയുടെ ഭക്ഷണത്തിന്റെ രണ്ട് ആടും ആറ് കോഴികളും പത്ത് ലിറ്റർ പാലും ഒക്കെ അടങ്ങുന്ന വലിയ ലിസ്റ്റ് ഇതെല്ലാം അമാനുഷികത കാണിക്കുന്നതാണ് കരുത്തിൽ സമന്മാരുണ്ടായിട്ടും ലോകം മുഴുവൻ തന്റെ കഴിവും ധീരതയും കാണിക്കാൻ ഗാമ എടുത്ത ചങ്കുറ്റമാണ് അയാളെ ലോകമറിയുന്ന ദ ഗ്രേറ്റ് ഗാമയാക്കി മാറ്റിയത് ഗാമയുടെ നൂറ്റി നാൽപ്പത്തിനാലാം ജന്മദിനത്തില് ഗൂഗിൾ ഗാമയെ അനുസ്മരിച്ച് പുറത്തുവിട്ട ഡൂഡിലാണിത് ഗാമയുടെ ചരിത്രം ഇന്നത്തെ കാലത്തെ ഫൈറ്റേഴ്സിനെയും ഇൻസ്പയർ ചെയ്യുന്നു എന്നാണ് ഗൂഗിൾ പറഞ്ഞത് അപ്പോ അതാണ് ദ ഗ്രേറ്റ് വാലിബൻ ഗാമയുടെ കഥ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം ഗുഡ് ബൈ